സ്ത്രീകൾ വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഇരിക്കേണ്ടവരാണ്, അവർ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങരുത് എന്ന് ആവർത്തിച്ച് ഇത് വിലക്കപ്പെട്ടതാണ്, ഇത് നിഷിദ്ധമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആജ്ഞാപിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൽപ്പനകളൊക്കെ വരുന്ന സമയത്ത് താങ്കളെപ്പോലെ ഒരു യുവ നേതാവിന് ഇതിന് ഇങ്ങനെയില്ല എന്ന് പറയാനുള്ള ബാധ്യതയില്ല, കാരണം താങ്കൾ മതം അഗാധമായി പഠിച്ച ആൾ കൂടിയാണ്. അതെ, അതുകൊണ്ട് തന്നെ നമ്മളെ പെൺകുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് ഉള്ള കോളേജുകൾ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ലീഡർഷിപ്പിലേക്ക്, കാരണം പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ല, അവർ എല്ലാവരെയും നമ്മൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ മതപരമായ പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ അത്തരം മേഖലയിൽ നമുക്ക് ഇടപെടുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാലും തീവ്രമായ മതബോധനത്തിന് അടിപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും നാട് വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് ഉമ്മത്തൻ വസത്ത, അതൊരു മധ്യ സമൂഹമാണ്, ഒരു മിതത്വ സ്വഭാവമുള്ള ഒരു ഒരു വിശ്വാസമാണ് മുസ്ലിങ്ങൾക്കുണ്ടാവേണ്ടത്. നോട്ട് എക്സ്ട്രീം, ഒരു നോട്ട് ഏറ്റവും അങ്ങനെയുള്ള ഒരു മിതത്വ സ്വഭാവത്തോടു കൂടി നമ്മൾ കാണുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ, ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടേതായ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുകയും ഒരു വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത്, ആ വിശ്വാസം അള്ളാഹുവിനോട് നമ്മൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിലുമുള്ള കാര്യങ്ങൾ അതെന്തോ ആയാലും, അപ്പോൾ ഇവിടെ പ്രവാചകർ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു, അവിടുത്തെ ജൂത സമൂഹം ഉണ്ടായിരുന്നു, എല്ലാവരോടും നല്ല രീതിയിലുള്ള സഹവർത്തിത്വം കാണിച്ചുകൊണ്ടാണ് നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു വിശ്വാസി ആവണമെങ്കിൽ നമ്മൾ എവിടെ നാട് വിട്ടു പോകേണ്ട ആവശ്യമില്ല, വിശ്വാസം നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. അത് മാത്രമല്ല, പാട്ട് കേൾക്കൽ, സിനിമ കാണൽ, വീഡിയോ ചിത്രം, ഫോട്ടോ എടുക്കൽ, ഇവയൊക്കെ നിഷിദ്ധമാണ്, ഈ സാമൂഹികമായ പാരസ്പര്യം നിഷിദ്ധമാണ് എന്ന വാദഗതി ഈ ഓൺലൈൻ പ്രീച്ചിങ്ങിലൂടെയും മറ്റും വളരെ ശക്തമാവുകയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയാണ്? അല്ല, ഇത് പിന്നെ അവരുടേതാ, ഇത് ഇപ്പോൾ ഇസ്ലാമിക നമ്മുടെ ശരീരത്തിനനുസരിച്ച് ഒരു അതിൽ അഭിപ്രായം പണ്ഡിതരാണ് പറയേണ്ടത്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അത് ഓരോന്നിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതാണ്. അത് ചിലപ്പം അതിൻ്റെ ഉദ്ദേശശുദ്ധി എങ്ങനെയായിരിക്കും, അത് നല്ലതിന് വേണ്ട രീതി, അത് ഏത് രീതിയിലാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിൻ്റേതായ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മളത് ശുദ്ധമായി നമ്മൾ ഹറാമാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു നന്മയുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മളത് കാണേണ്ടതുണ്ട്. അല്ല, താങ്കൾ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്, അതായത് നല്ല മതബോധനം സിദ്ധിച്ച ആളാണ്, അതുകൊണ്ട് മതപണ്ഡിതൻ എന്നുള്ള നിലയിൽ തന്നെ താങ്കൾക്ക് അഭിപ്രായം പറയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ. പാട്ട് കേൾക്കുന്നത് നിഷിദ്ധമാണോ, സിനിമ കാണുന്നത് നിഷിദ്ധമാണോ, ഫോട്ടോ എടുക്കുന്നത് നിഷിദ്ധമാണോ, വീഡിയോ എടുക്കുന്നത് നിഷിദ്ധമാണോ, ഇത് പറയാമല്ലോ. ഇപ്പോൾ ഞാനതിന് ഒരു രീതിയിലുള്ള അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല, കാരണം അതൊക്കെ പല രീതിയിലുള്ള വിവാദങ്ങളും ആളുകൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. അതാണ് ഞാൻ ആദ്യം ചോദിച്ച ഒരു യാഥാസ്ഥിതിക സമ്മർദ്ദം. മുനവ്വർ ശിഹാബ് തങ്ങളെ പോലെയുള്ള ഒരാൾക്ക് പോലും സ്വന്തം അഭിപ്രായം പറയാൻ കഴിയാത്ത വിധത്തിലുള്ള അഭിപ്രായം ഒന്നല്ലല്ലോ നമുക്ക്. കാര്യങ്ങൾ കാലക്രമേണ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് സമൂഹം ഉൾക്കൊള്ളുന്നത് എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ സമൂഹം എങ്ങനെ ഉൾക്കൊള്ളുന്നു ആ രീതിയിലനുസരിച്ച് ഒരു വിവാദമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് ഒരു ലോങ് ടേം ആയിക്കൊണ്ട് ജനങ്ങളെ ഒരു രീതിയിൽ നവോത്ഥാന പ്രക്രിയ നടക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ഉണ്ട്, അത്തരത്തിലുള്ള ചിന്തകൾ ഉയർന്നു വരുന്നു. നമുക്ക് ചില ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല നമ്മളതൊരു പോസിറ്റീവായി എങ്ങനെ എടുക്കുക, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഒരു വേൾഡ് വ്യൂ, ഒരു ഔട്ട്ലുക്ക് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളതാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ അത് പിടിച്ച് തൂങ്ങുക എന്നല്ല, നമ്മുടെ മൊത്തമായി നമ്മുടേതായ ഒരു ഔട്ട്ലുക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ്, വിശാലത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ഹൗ യു ടേക്ക് ഇറ്റ് എന്നുള്ളതാണ് അവിടെ കാര്യം. മൈൻഡ്സെറ്റാണ് മാറേണ്ടത് എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് മൈൻഡ്സെറ്റ് മാറുക? ഇപ്പോൾ മുഖ്യധാര സംഘടനകളൊക്കെ, മുസ്ലിം ലീഗ് എന്ന പാർട്ടി അടക്കമുള്ള സംഘടനകളൊക്കെ ഓരോ വിഷയം വരുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, മുത്തലാഖ് ഒരു അനാചാരമാണല്ലോ, അത് എത്ര അളവിൽ നടക്കുന്നു എന്നുള്ളതല്ല, അത് ഒരു അനാചാരമാണ് എന്നിരിക്കെ മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ സംഘടനകളും അത് അവകാശമാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു പ്രതിരോധം തീർക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അല്ല, മുത്തലാഖ് അതൊക്കെ ശരീഅത്ത് നിയമം എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിൻ്റെ നിയമമാണ്. ആ നിയമങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അതിൽ മനുഷ്യനെ കൈകടത്താനുള്ള അവകാശമില്ല. അല്ല, ഇതിൽ മുസ്ലിം രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും കൃത്യമായ നിയമങ്ങൾ വിവാഹവും വിവാഹമോചനവും സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും പോലും, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ടുണീഷ്യ പോലെയുള്ള രാജ്യങ്ങളടക്കം. അപ്പോൾ
അവിടങ്ങളിലൊക്കെ ഉള്ള മുസ്ലിമിനുള്ള അവകാശം പോലും ഇന്ത്യയിലുള്ള മുസ്ലിമിന് ഇല്ല എന്ന് വരുമ്പോൾ അത് ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച്? അല്ല, ഇവിടെ ഇപ്പോൾ മുത്തലാഖ് എന്നുള്ളൊരു ചെറിയൊരു പിന്നെ ഒരു വിഷയമാണെങ്കിലും അതിൽ നമുക്ക് ഇപ്പോൾ തൊലാഖ് ചെയ്യുക വിവാഹം ചെയ്യുക എന്നുള്ള സുന്നത്താണ്. തൊലാഖ് എന്നുള്ളത് അള്ളാഹു വെറുക്കുന്ന ഏറ്റവും വലിയ ഒരു ഹലാൽ, അതായത് അള്ളാഹു അനുവദിച്ചിട്ടുള്ളതിൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്നതാണ്. അള്ളാഹുവിന് ഇത്തിരി ഇഷ്ടമില്ലാത്ത നമ്മൾ അഥവാ നമ്മളൊരു അതൊരു ഇന്നോവേറ്റബിൾ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഒരു രക്ഷയുമില്ലാതെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ രീതിയിൽ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം. എങ്ങനെയൊക്കെ പരിഹാരം കാണുമോ, പക്ഷേ ഒന്നും അത് ഒന്നും നിലനിൽക്കാൻ കഴിയില്ല എന്ന് മാത്രം ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് മുത്തലാഖ്. അതെ, ആ പ്രിൻസിപ്പൾ ഞാൻ ഒരു ഉദാഹരണത്തിന്, നമ്മൾ രണ്ടായിരം രാജ്യങ്ങൾ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും എടുത്താൽ ആദ്യത്തെ തലാഖ് കഴിഞ്ഞ് 90 ദിവസത്തെ പീരിയഡ്, അതിൽ റീകൺസീലിയേഷൻ, ഇവയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ. പാകിസ്ഥാനിൽ അങ്ങനെയാണ്, പക്ഷേ ഇന്ത്യയിൽ 3 തവണ SMS അയച്ചാൽ മതി, ഒരു SMS-ൽ 3 തവണ തലാഖ് എന്നുണ്ടായാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താലും മതി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരവസ്ഥയിൽ. അല്ല, അത് അത്തരം കാര്യങ്ങളില്ലേ നമ്മൾക്ക് അത് കൂടുതൽ അത് ശരിയത്ത് വിഷയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അതൊന്ന് പണി ലോ ഇന്ത്യൻ പേഴ്സണൽ ബോർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ പണ്ഡിതന്മാരാണ് അഭിപ്രായം പറയേണ്ടത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നേതാക്കളോടോ സാമൂഹ്യ നേതാക്കളോടോ ചോദിച്ചാൽ പറയുന്ന ഉത്തരം. അങ്ങനെ യാഥാസ്ഥിതികർ മാത്രം തീരുമാനിക്കേണ്ട ഒന്നാണോ അത്? സമൂഹത്തിലെ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, ഇവർക്കൊക്കെ ഈ കാര്യത്തിൽ വർത്തമാനം പറയാനുള്ള റൈറ്റ് ഇല്ലേ? അവർ സംസാരിക്കുന്നുണ്ടല്ലോ, അവർ ഏത് അവർ അവരുടേതായ അഭിപ്രായം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ അവരുടേതായ അഭിപ്രായം പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആളുകളത് കേൾക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണല്ലോ, അത് യുവാക്കളുടെ സംഘടനയാണ്. യുവാക്കൾ പുതിയ കാലത്ത് ജീവിക്കുന്നവരും പുതിയ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരും പുതിയ കാലത്തിൻ്റെതായ എല്ലാ ടൂളുകളും ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വളരെ പഴയ കാര്യങ്ങൾ അതേപടി തന്നെ നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ അത് ഉല്ലംഘിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകില്ലേ? ഞാൻ പറഞ്ഞ അഭിലാഷ്, അത് ഇവിടെ യാഥാസ്ഥികം എന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മുടെ വിശ്വാസങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാലങ്ങളായി നമ്മൾ വിശ്വസിച്ച് പോലെ സ്വീകരിച്ച് പോരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എല്ലാത്തിനും ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് ഒരു പക്ഷേ അത് ഒരു അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട വളരെ അത്യാവശ്യമായ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തീവ്രവാദം വളരെ വലിയൊരു വെല്ലുവിളിയായി ലോകരാഷ്ട്രങ്ങൾ ഒക്കെയും നേരിടുകയാണ്. അതിൻ്റെ സ്വാധീനം കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ഒരു പറ്റം ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ആ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹം ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ? അതെ, അതിപ്പം വളരെ വളരെ ഗൗരവപരമായി കൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വന്നിട്ടുടനെ മുസ്ലിം സംഘടനകളുടെ യൂത്ത് വിങ്ങിനെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് നമ്മൾ മീറ്റിംഗ് നടത്തുകയുണ്ടായി കോഴിക്കോട് വെച്ച്. എല്ലാവരും പങ്കു ചേർത്തു, അത് പ്രധാനമായും ഉയർത്തിയിട്ടുള്ള ഒരു വിഷയം ഇതായിരുന്നു. എന്തുകൊണ്ട് നമ്മളൊക്കെ വളരെ ഷോക്ക്ഡായി, കാരണം പല മുസ്ലിം ചെറുപ്പക്കാർ പല രീതിയിലുള്ള ISIS പോലുള്ള ബന്ധങ്ങളുണ്ടെന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണ വിധേയത്തിന് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ മാറുന്നു, അതുപോലെ നെയ് പോലുള്ള ആളുകൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഇത് കണ്ടെത്തിയാൽ അതിനെ തുടച്ചു നീക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ധർമ്മമാണ്. അപ്പോൾ അതിനൊറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള തീരുമാനമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. യൂത്ത് ലീഗിലെ താങ്കളുടെ സഹഭാരവാഹിയായ ഫിറോസ്, അതുപോലെ തന്നെ MSF-ൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള അഷ്റഫ് അലി, ഇവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പല സാമൂഹിക വിഷയങ്ങളിലും തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ടി സംവിധാനത്തിനകത്തും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ സംഘടനയിലെ ചെറുപ്പക്കാർക്ക് സ്വന്തം അഭിപ്രായം എവിടെയും ഉറച്ചു പറയാൻ കഴിയുന്ന അവസ്ഥ ഇല്ല എന്നുണ്ടോ? ഇല്ലല്ല, അഭിപ്രായങ്ങൾ നമ്മൾ ഇപ്പം നമുക്ക് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ഒരുപക്ഷെ പലപ്പോഴും പലരുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുമ്പോൾ അതിലൊക്കെ ചില മറുഅഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ആ രീതിയിൽ തന്നെ അത് ജനങ്ങൾ കണ്ടുകൊണ്ട് അതിന് ഇപ്പം പിന്നെ മുതിർന്നവർ ചിലപ്പോൾ ഉപദേശിക്കേണ്ടി വരുമ്പോൾ ആ സമയത്തൊക്കെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നല്ലതിന് വേണ്ടി, നമ്മുടെ കെട്ടുറപ്പിന് വേണ്ടി ചിലപ്പോൾ നമുക്ക്
നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നുള്ളത്. അല്ലാതെ കെട്ടുറപ്പിന്റെ പ്രശ്നത്തെക്കാൾ ഈ മത യാഥാസ്ഥിതികത്വത്തിന്റെ പ്രശ്നമല്ലേ? താങ്കളുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭാരവാഹികളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന കടുത്ത സമീപനവും കടുംപിടുത്തവും ശരിക്ക് മുസ്ലിം യൂത്ത് ലീഗിനെ ശ്വാസം മുട്ടിക്കുന്നില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവരുടെ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വനിതയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കഴിയില്ലേ ലീഗിന് എന്ന് ചോദിച്ചാൽ മുൻപ് ഞങ്ങൾ ഖമറുന്നീസ അൻവറിനെ മത്സരിപ്പിച്ചിട്ടില്ലേ എന്നൊരു മറുപടി പറയും. പക്ഷേ ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ മലപ്പുറത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, എന്തുകൊണ്ടാണ് ലീഗിനൊരു വനിതാ സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ കഴിയാത്തത്, ഒരു വനിതയെ പാർലമെന്റിലേക്ക് അയക്കാൻ കഴിയാത്തത് തോന്നുന്നത്? അല്ല, വനിതാ സ്ഥാനാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഖമറുന്നീസ അൻവർ നിർത്തിയിട്ടുണ്ട്. മറ്റുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. ഇവിടെ ഇപ്പം അതൊക്കെ വിജയസാധ്യതയുടെ പശ്ചാത്തലമാണ്. വിജയസാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ ടൈറ്റ് മത്സരമായിരുന്നു എല്ലാ സ്ഥലത്തും. അപ്പോൾ അവിടെ ഒരു പക്ഷേ അവിടെ ആ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ നോക്കി നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്ത്രീകൾക്ക് ഒരു അവസരം അവിടെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. വനിതകളെ നിർത്തിയാൽ തോൽക്കും എന്നുള്ളൊരു മുൻവിധി ഉള്ളതുകൊണ്ടല്ലേ അത്? അതല്ല, അത് ആ ഓരോ കോൺസ്റ്റിറ്റ്യൻസിയിലും അവിടുത്തെ വിജയസാധ്യതയും അവിടുത്തെ സ്ഥാനാർത്ഥികളെയും എത്രത്തോളമാണ് അത് കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പഠനം നടത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളെ ഒഴിവാക്കി നിർത്തിയതല്ല, സ്ത്രീകൾക്ക് ഒരു പിന്നെ ചാൻസ് വരാണെങ്കിൽ കൊടുക്കാൻ ലീഗ് തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വിജയസാധ്യത ഒരു ഘടകമല്ല. ഏത് സ്ഥാനാർത്ഥിയായാലും ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. വിജയസാധ്യത ഒരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താമോ? അത് പാർട്ടി സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കേണ്ടത് പാർട്ടി ആണ്. പാർട്ടി ആലോചിച്ച ശേഷം പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ശേഷമാണ് ആലോചിക്കുക. അതൊക്കെ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ പാർട്ടി അത് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കും. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെയുള്ള ഏത് ചർച്ച എന്തോ ആവുമല്ലോ, അതൊക്കെ തീർച്ചയായും നടക്കും. കഴിഞ്ഞ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന പ്രക്രിയയ്ക്ക് മുമ്പ് താങ്കൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി, പിന്നീട് ആ അഭിപ്രായം പിൻവലിക്കേണ്ടിയും വന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൻ്റെ മെറിറ്റിലല്ല, മറ്റു ചില താല്പര്യങ്ങളിലാണ് തീരുമാനം വരുന്നതെന്നുണ്ടോ? ഇല്ലല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പലതും പറയുമ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ അത് ആ പാർട്ടി തീരുമാനമായി മാറുകയും അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ നമ്മൾ പഠിച്ചിട്ടുള്ളത്. താങ്കളന്ന് താങ്കളുടെ പിതാവിന് ഉണ്ടായിട്ടുള്ള വേദനയെ സൂചിപ്പിച്ചാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയത്. വേദന എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. പക്ഷേ താങ്കളുടെ പിതാവിന് എടുക്കേണ്ടി വന്ന അതേ തീരുമാനം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഇല്ല, അതങ്ങനെ അതിപ്പോൾ അന്നങ്ങനെ ഒരു സംസാരമൊക്കെ നടന്നു. പക്ഷേ അത് നമ്മളെല്ലാവരും ഒരു യോജിച്ച തീരുമാനം തന്നെയായിരുന്നു. അതിലിപ്പം അങ്ങനെ ഒരു വിഷയങ്ങളൊന്നുമില്ല. മുനവ്വറിലി തങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ എന്താണ്? പാർലമെൻ്ററി സ്ഥാനമാകണമെന്നില്ല. പൊസിഷനൊന്നുമില്ല, എനിക്ക് ആസ് എ സെർവൻറ്റ് ഞാൻ ഐ ലൈക്ക് ടു സെർവ് ദ പീപ്പിൾ. അപ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോം ഇപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ താഴെ തട്ടിലേക്ക് സാധാരണക്കാരുടെ അവരുടെ മുന്നേറ്റത്തിന് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു സാധാരണ പ്രവർത്തകനായി ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.